ഹായ്, ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. മോന് പനിയായതുകൊണ്ട് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബുധനാഴ്ച പോയി മോനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് കേട്ടോ, ഒരാഴ്ചയായി അവൻ വന്നിട്ട്. ഇപ്പം നമ്മൾ തിരിച്ചവനെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. കൊച്ചുമോന് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ അവൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 4:30 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറി കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ടൊമാറ്റോ മുട്ടാണ്. എങ്ങനെയുണ്ട് ജോ, ടേസ്റ്റ് ഉണ്ടോ? ഒന്നും പറയാൻ അടിപൊളി. നല്ല മഴക്കോളുണ്ട് കേട്ടോ. തിരുവനന്തപുരം ബസ്സൊക്കെ നമ്മൾ തടിക്കാട് റോഡ് വഴിയാണ് പോകുന്നത്. തടിക്കാട് റോഡ് വഴി ചെന്നിട്ട് MC റോഡിൽ ചെന്നിറങ്ങും. വാളകം മേഴ്സി ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള MC റോഡിലാണ് നമ്മൾ ചെന്നിറങ്ങുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര MC റോഡ് വഴി കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ MC റോഡിൽ ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചെറിയ ചെറിയ റോഡുകൾ വഴിയാണ് വാഹനങ്ങളെല്ലാം തിരിച്ചു വിടുന്നത്. ഇപ്പോൾ ഈ റോഡ് വഴിയാണ് തിരുവനന്തപുരം പോകുന്ന ബസ്സുകളെല്ലാം കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിയിൽ. ഇടയ്ക്കൊക്കെ ഒന്ന് ചാറയും ചെയ്ത്, വലുതായിട്ടൊന്നും മഴയൊന്നും പെയ്തിട്ടില്ല, ചെറുതായിട്ടൊന്ന് ചാറി അങ്ങ് പോയായിരുന്നു മഴ. വാളകം എത്താറായപ്പോഴത്തേക്ക് മഴയൊന്ന് ചാറിയായിരുന്നു, വലുതായിട്ട് ഉറച്ചൊന്നും പെയ്തിട്ടില്ല, ഒന്ന് ചാറിയായിരുന്നു. ഞങ്ങൾ പിന്നെ MC റോഡിൽ എത്തിയപ്പോഴത്തേക്ക് വിലാപയാത്ര ചടയമംഗലം എത്തിയിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് റോഡ് ബ്ലോക്കൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതുവഴി പോയിട്ട് മോന് സ്കൂളിലേക്ക് കൊടുത്തുവിടാനായിട്ട് ഒരു ബേക്കറിയിൽ നിന്ന് കുറച്ച് ബിസ്ക്കറ്റും അവൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കാനായിട്ട് കുറച്ച് ചോക്ലേറ്റും വാങ്ങിക്കാനായിട്ട് ഒരു ബേക്കറിയിൽ കയറിയായിരുന്നു. അങ്ങനെ അവരവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. പിന്നെ അതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ റോഡിൻ്റെ ഇരു സൈഡുകളിലും പ്രിയങ്കരനായ സാറിനെ കാണാനായിട്ട് ഒരുപാട് ജനങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കും കാണാൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് ചെന്നാട്ടോ. ഇപ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 5:30 ആവാറായിട്ടുണ്ട്. അങ്ങനെ സ്കൂളെത്തി പോകുന്നതിൻ്റെ സൗണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ ബാഗ് വാങ്ങിച്ച് പിടിയിടാ. അങ്ങനെ അവിടെ സൈനെല്ലാം ചെയ്ത് നമ്മളകത്ത് കയറിയിട്ടുണ്ട്. ഇത് അവരുടെ സ്കൂൾ കോമ്പൗണ്ടാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ, അടിപൊളിയാട്ടോ, നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് മറിഞ്ഞു പോയി. താഴെ വീഴല്ലേ, സത്യസന്ധം. പിന്നെ അവരുടെ ഓരോരുത്തരുടെയും ഹൗസുകളുണ്ട് കേട്ടോ. അങ്ങനെ മോനെ അവൻ്റെ ഹൗസിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയിട്ട് അവനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇനി ഞങ്ങൾ തിരിച്ചു പോകാൻ പോവുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി കൊട്ടാരക്കര കടന്നു പോയിട്ടില്ലായിരുന്നു സാറിൻ്റെ ഭൗതിക ശരീരവും കൊണ്ടുള്ള വിലാപയാത്ര. അങ്ങനെ ഞങ്ങൾ അവിടെ സാറിനെ അവസാനമായിട്ടൊന്ന് കാണുവാൻ വേണ്ടി ഞങ്ങളും അവിടെ നിന്നു. അങ്ങനെ ആ ഭാഗ്യവും ഞങ്ങൾക്ക് ലഭിച്ചു. പ്രിയങ്കരനായ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ഞങ്ങൾക്കും അങ്ങനെ ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്നു. ഇപ്പോൾ റോഡിൻ്റെ സൈഡുകളിലെല്ലാം വാഹനങ്ങൾ ബ്ലോക്കായി കിടക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.